നമസ്കാരം ഞാൻ നയന ഗിരീഷ് നയൻ സാട്ടാൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഐറ്റവുമായിട്ടാണ് കുഞ്ഞു ഫെയറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ കൂട്ടുകാർ കുഞ്ഞു മാലാഖ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇതുപോലെ റെഡ് കളർ ഫോം ഷീറ്റ് വേണം പിന്നെ സിസേഴ്സ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ബ്ലേഡ് പിന്നെ ഒരു സ്കെയിൽ വേണം അതുപോലെ ഇതുപോലെ ഒരു ബോൾ വേണം കുറച്ച് ഈ ഇത്രയും വലിപ്പമുള്ള കുറച്ച് മുത്തുകൾ വേണം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഭംഗിയുള്ള ഒരു ഫെയറി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എട്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കാം 20x2 cm നമുക്ക് ദാ ഇതിനെ ഇങ്ങനെ കൂട്ടി ഒട്ടിക്കണം അറ്റം വരെ കൂട്ടി ഒട്ടിക്കാം ഗം വെക്കാ ഇവിടെ ഗം അപ്ലൈ ചെയ്തിട്ട് അറ്റം വരെ കൂട്ടി ഒട്ടിക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും ഇതുപോലെ എട്ട് സ്ട്രിപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഒരു പീസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എല്ലാ പീസും ഒട്ടിച്ചെടുക്കാം ദാ എട്ട് സ്ട്രിപ്പും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഒപ്പം ഇവിടെ ജോയിൻ ചെയ്യണം ഇവിടെ നമുക്ക് മടക്കി ഒട്ടിക്കാം ഒപ്പം ആയിരിക്കണേ ഇതുപോലെ ഒപ്പം ഒട്ടിച്ചെടുക്കാം ഒരേ അളവിലായിരിക്കണം മുകളിൽ വരേണ്ടത് ഒട്ടിച്ചെടുക്കാം എട്ട് സ്ട്രിപ്പും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കണ്ടോ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഭാഗം കൂട്ടി ഒട്ടിച്ച ഭാഗമാണ് അതെടുക്കുക ആ സൈഡ് എടുക്കുക അതിനുശേഷം ഇവിടുന്ന് ഇത്രയും നീക്കാൻ പാടുള്ളൂ വളരെ കുറച്ച് ഇത്രയും നീക്കുക കണ്ടോ നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി ഒട്ടിക്കണം ഇതുപോലെ കൂട്ടി ഒട്ടിക്കണം അത് ദാ ഇവിടെ ഈ സൈഡിൽ ഗം അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ എട്ട് പീസും നമുക്ക് കൂട്ടി ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫൈനലായിട്ട് ഈ ഒരു ഷേപ്പാണ് സൈഡ് ഇത് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കിട്ടും ഈ ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് കുറച്ച് ബീഡ്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു സൂചി കോർത്തെടുക്കുക അതിനുശേഷം പുറത്തേക്ക് കെട്ട് ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് നൂല് ഇങ്ങനെ കോർത്തത് കോർത്തെടുത്തിട്ട് ഒരു ബീഡ് കോർക്കുക ബീഡ് കോർത്തതിന് ശേഷം ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം വൃത്തിയായിട്ട് എന്നിട്ട് ഇതാ ഈ അറ്റത്ത് കൂടെ തന്നെ ഇതിനകത്തേക്ക് കോർത്തെടുക്കാം കണ്ടോ ഇതുപോലെ അതിനുശേഷം അടുത്ത ബീഡെടുക്കുക അടുത്ത ബീഡെടുക്കുക അടുത്ത ബീഡെടുത്ത് അകത്തുനിന്ന് പുറത്തേക്ക് കുത്തിയെടുക്കാം കണ്ടോ ഒന്നുകൂടെ കാണിച്ചുതരാം ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബീഡ് പുറത്തും ഒരു ബീഡ് നമ്മൾ ഇതിന്റെ പുറത്ത് വയ്ക്കുന്നു ഒരു ബീഡ് ഇതിന്റെ അകത്ത് വയ്ക്കുന്നു അത്രേ ചെയ്യുന്നുള്ളൂ അതിനെ എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇനി പുറത്തു വരണം ഒരു ബീഡ് പുറത്തു വരണം ഇങ്ങനെ പുറത്തു വെച്ചു ഇത് ഷേപ്പിൽ ഇതാ ഇങ്ങനെ മടക്കി പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് അകത്തേക്ക് കുത്തിയെടുക്കുക കണ്ടോ വീണ്ടും ഒരു ബീഡ് എടുക്കുക ഇനി അകത്താണ് ബീഡ് വരേണ്ടത് അകത്തൊരു ബീഡ് വെച്ച് കൊടുക്കുക ഇങ്ങനെ പുറത്തേക്ക് കോർത്തെടുക്കുക കണ്ടോ ഒരു ബീഡ് അകത്ത് ഒരു ബീഡ് പുറത്ത് ഇങ്ങനെയാണ് വരിക ഇനി ഇങ്ങനെ നമ്മൾ കൈ പിടിച്ചതിന് ശേഷം മാത്രം കോർത്തെടുക്കാം ഇങ്ങനെ എട്ട് ബീഡിലും ഇതുപോലെ കോർത്തെടുക്കാം അവസാനം ഇവിടെ വന്നിട്ട് നമുക്ക് കൂട്ടിക്കെട്ടാം ഞാൻ ഇവിടെ വരെ കോർത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനെ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടണം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വെക്കണം ഇനി ഒരു മുത്ത അകത്ത് വെച്ചു അതിനെ പുറത്തേക്ക് കോർത്തെടുക്കുക കണ്ടോ ഒരു മുത്ത് ഇതിനകത്ത് ഒരു ആപ്പില് ഒരു മുത്ത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളൂ സ്ട്രിപ്സിന്റെ ഷേപ്പ് പോകരുത് കറക്റ്റ് ആയിട്ട് കിട്ടണം അത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് ഗ്യാപ്പിൽ ഒരെണ്ണം വെച്ചു ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം സൂചി അകത്തേക്ക് കോർത്തെടുക്കാം ഇനി അകത്ത് ഒരു മുത്ത് കോർക്കാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇതിന് അകത്തുനിന്നായിരുന്നു അകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു
നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ അകത്തുന്ന സ്റ്റാർ ഇനി ഈ രണ്ടറ്റം കൂടി നന്നായിട്ട് കൂട്ടി കെട്ടണം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണം കണ്ടോ അപ്പോൾ നമുക്ക് ആ കെട്ട് നമ്മുടെ ഈ ഷേപ്പിനകത്തേക്ക് നമ്മുടെ സ്ട്രിപ്പിനകത്തേക്ക് ആയിക്കോളും കെട്ട് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ അകത്തുന്ന സ്റ്റാർട്ട് ചെയ്തത് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടാ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് കെട്ടാം കുറച്ച് ഗം വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫെയറിയുടെ സ്കേർട്ട് റെഡി ആയി ഇതുപോലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം 15 1 സെന്റിമീറ്റർ ഓക്കെ അതിനുശേഷം നമുക്ക് ദാ ഇവിടെ ഗം വെക്കാം ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് അറ്റം വരെ റോൾ ചെയ്തെടുക്കാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെന്ററിൽ ഇത്തിരി ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് കൂട്ടി ഇതുപോലെ കൂട്ടി ഒട്ടിച്ചെടുക്കാം ആദ്യം നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ദാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ചേർന്ന് വന്നിരിക്കും ഓക്കെ അതുപോലെ ദാ ഈ ഒരു ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം താഴെ ഗം അപ്ലൈ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു റൗണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ 5 ആണ് ഇതിന്റെ വിട്ട് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ മടക്കാം എന്നിട്ട് സെന്റർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അവിടെ മാത്രമാണ് സ്റ്റിക്ക് ആവാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനുശേഷം ഇതാ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇതാണ് സെന്റർ സെന്റർ അല്ല സെന്ററിനേക്കാളും കുറച്ച് കൂടുതൽ ഇതാ ഇതുപോലെ നിൽക്കണം എന്നിട്ട് ഈ പോയിന്റിൽ ഇവിടെ ഗം വയ്ക്കുക ആ പോയിന്റ് മാത്രമാണ് നമുക്ക് സ്റ്റിക്ക് ആവാൻ പാടുള്ളൂ അതിനുശേഷം എന്താ ഇതിനെ മടക്കി ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്യാം കണ്ടോ ഈ സൈഡ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഇതിനെ സെന്റർ അല്ല സെന്റർ വരുമ്പോ ഇങ്ങനെ വരും കുറച്ചുകൂടെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്ക മടക്കി കൊടുത്തതിന് ശേഷം ഈ അരികത്ത് ഗം വയ്ക്കാം ഇവിടെ സെന്റർ മാത്രം പ്രസ് ചെയ്ത് കൊടുക്ക അതിനുശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസിനെ നമുക്ക് പുറകിലേക്ക് മടക്കി സെന്ററിൽ ഇവിടെ മാത്രം ഗം വെച്ച് കൊടുക്ക ഇതിനെ മടക്കി ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്ക ഇതാണ് ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പ് ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്ക അതിനുശേഷം ഈ സൈഡില് സൈഡില് ഗ്ലൂ അപ്ലൈ ചെയ്യാം വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ബോ റെഡി ആയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതാ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ 9 മുത്ത് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് അതിനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടിയ കഴിയുമ്പോ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം അത് നമുക്ക് ഇതിന്റെ ചുറ്റുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനൊരു ഇതാ ഒരു പൂവും കൂടെ ഉണ്ടാക്കി ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്